ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ, മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ وصلى الله وسلم وبارك على نبينا محمد وآله وصحبه اجمعين ثم اما بعد സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചും അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചും അല്ലാഹുവെ പേടിച്ചും തഖ്വയുള്ളവരാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ ശ്രവിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ചരിത്രമാണ്. ഒരു കവി പറഞ്ഞു, തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിർരിജാലി ഫലാഹു എന്ന്. തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും, നിങ്ങൾ അവരെപ്പോലെ ആയില്ലെങ്കിലും അവരോട് സാദൃശ്യപ്പെടാൻ പരിശ്രമിക്കുക. കാരണം മഹത്തുക്കളോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് തന്നെ വിജയവും നേട്ടവുമാണ് എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുകരിക്കാനും മാതൃകയാക്കാനും മഹത്തുക്കൾ പലത് മുൻകടന്നിട്ടുണ്ട്. അവരെ നൂറിൽ നൂറും അനുകരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷേ അവരെപ്പോലെ ജീവിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് പറയപ്പെട്ടതാണ്, പ്രയോഗിക്കപ്പെടാവുന്നതുമാണ്. അതായാൽ തന്നെ അത് വലിയ നേട്ടവും വിജയവുമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മഹത്തുക്കൾ ഇങ്ങനെ പരാമർശിക്കപ്പെടുന്നത്, അവരെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നത്. ഇന്നിവിടെ ഈ ഉമ്മത്തിൻ്റെ അമീൻ, വിശ്വസ്തൻ എന്ന് വിധിക്കപ്പെട്ട, വിശേഷിപ്പിക്കപ്പെട്ട അബൂ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ ചില ചരിത്രങ്ങൾ ശ്രവിക്കുകയുണ്ടായത്. ഈ ഉമ്മത്തിൻ്റെ വിശ്വസ്തൻ എന്ന് അബൂ ഉബൈദയെ വിശേഷിപ്പിച്ചത് നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീന, എല്ലാ ഉമ്മത്തിനും വിശ്വസ്തരായ വ്യക്തിത്വങ്ങളുണ്ട്. വ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വസ്തൻ, അമീൻ, അത് അബൂ ഉബൈദത്ത ആമിർ ഇബ്നുൽ ജറാഹ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ വിധിക്കുമ്പോൾ, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ അന്നത്തെ മദീനയുടെ സാഹചര്യം ശ്രദ്ധേയമായൊരു സാഹചര്യമാണ്. ആ വിശേഷണത്തിന് അബൂ ഉബൈദത്ത അർഹനാകുമ്പോൾ അന്ന് മസ്ജിദ് നബവിയുടെ ആ പരിസരം ഏറെ കൗതുകത്തിൽ, താല്പര്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമാണ്. യമനിൽ നിന്നൊരു സംഘം ആളുകൾ മദീനയിലേക്ക് വന്നു. നജറാനിൽ നിന്ന്, നസാറ നജറാൻ, അല്ലെങ്കിൽ വഫ്ദു നസാറ നജറാൻ, നജറാനിലെ ക്രൈസ്തവ സംഘമാണ് ആ വന്നവർ. അവരിൽ അവരുടെ നേതൃത്വത്തിൽ അൽ ആഖിബ്, അസ് സയ്യിദ് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അവർ വന്നു മദീനയിൽ, അവർ ദിവസങ്ങൾ തങ്ങി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ഒരു വിഷയം, ഒരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഇബ്അസ് ലന റജുലൻ അമീനൻ യുഅല്ലിമുനസ് സുന്നത്ത വൽ ഇസ്ലാം എന്നാണ് അവർ പറയുന്നത്. തിരുദൂതരോട് അവർ പറയുന്നത്, താങ്കൾ ഞങ്ങൾക്കൊരാളെ നിയോഗിച്ച് തരണം, ആ ആൾ വിശ്വസ്തനായ ആളായിരിക്കണം. ചില നിവേദനങ്ങളിൽ വിശ്വസ്തനെയല്ലാതെ താങ്കൾ അയക്കരുതേ എന്നവർ പറയുന്നുണ്ട്. വല്ലാത്ത പ്രസലന ഇല്ല അമീനൻ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങൾക്കൊരു അമീനെ അയക്കുന്നു, അതും ഹഖ് അമീൻ, യഥാർത്ഥ അമീനെ അയച്ചു തരും എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൾക്കൂട്ടത്തിൽ വെച്ച് ഈ നിവേദക സംഘത്തോട്, ഞാൻ നിങ്ങളിലേക്കൊരു വിശ്വസ്തനെ അയച്ചു തരും, യഥാർത്ഥ വിശ്വസ്തനെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ ആരെയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനായി തിരഞ്ഞെടുക്കുക?
ആരായിരിക്കും നിയോഗിക്കപ്പെടുക, ആരാണ് ആ യഥാർത്ഥ വിശ്വസ്തൻ? ആ ചോദ്യം ഉണ്ടാവുക സ്വാഭാവികമാണ്, അതവിടെ ഉണ്ടായി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആരെ തങ്ങളിൽ നിന്ന് വിളിക്കുമെന്ന് വിചാരിച്ച് എല്ലാവരും നോക്കുമ്പോൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചത് ഐന അബൂ ഉബൈദത്ത എന്നാണ്. അബൂ ഉബൈദ എവിടെ എന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ അബൂ ഉബൈദയെ വിളിക്കുമ്പോൾ, ക്ഷണിക്കുമ്പോൾ, ചോദിക്കുമ്പോൾ ആ അമീൻ അബൂ ഉബൈദയാണെന്ന് തെളിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ഒരു ഊറ്റം എത്രയായിരിക്കും, ആ ആളുകൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ഒരു കീർത്തിയും പ്രശസ്തിയും അതെത്രയായിരിക്കും. അതിന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തത്. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റപ്പോൾ ഈ അബൂ ഉബൈദയാണ് ഈ ഉമ്മത്തിൻ്റെ അമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച് നജ്രാനിലെ ആ ആളുകൾക്ക് സുന്നത്തും ഇസ്ലാമും പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് ഈ അബൂ ഉബൈദ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ഏറെ മഹത്വങ്ങളുള്ള മഹാവ്യക്തിത്വമായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അബൂ ഉബൈദത്ത് എന്ന വിളിപ്പേരിൽ കുന്യത്തിൽ അറിയപ്പെടുന്നു. അമീനുൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ അമീൻ, വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേരിൽ അദ്ദേഹം പ്രസിദ്ധനാകുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും തറവാടും ഒക്കെ നമ്മളിവിടെ കേൾക്കുകയുണ്ടായി. അദ്ദേഹം അബൂ ഉബൈദ, പേര് ആമിർ എന്നാണ്. ആമിർ ഇബ്നു അബ്ദില്ലാ ഇബ്നിൽ ജറാഹ് ഇബ്നു ഹിലാൽ ഇബ്നു ഉഹൈബ് ഇബ്നു ദബ്ബ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഫിഹർ ഇബ്നു മാലിക് ഇബ്നു കിനാന ഇബ്നു ഖുസൈമ എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിലേക്ക് കണ്ണിചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരിൽ അൽ ഹാരിസ് എന്നവരുടെ ഉപ്പയാണ് ഫിഹർ. ഈ ഫിഹർ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പരയോട് കണ്ണിചേരുന്ന ഭാഗമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാർ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈയ്, കിലാബ്, മുറത്ത്, കഅബ്, മാലിക്, ഫിഹിർ ഇങ്ങനെയാണ്. അപ്പോൾ ആ ഫിഹിറിലാണ് അബൂ ഉബൈദയുടെ പിതൃപരമ്പര ചെന്ന് മുട്ടുന്നത്. പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയോട് അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പര ഫിഹിറിൽ കണ്ണിചേരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം ആമിർ ഇബ്നു അബ്ദില്ല ഇബിനി അൽ ജറാഹ് അൽ ഫിഹിരി എന്ന് പറഞ്ഞത്. അദ്ദേഹം അൽ ഫിഹിരിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പിതൃപരമ്പര ഫിഹിറിൽ ചെന്നെത്തിയിട്ട് ഫിഹിറിലേക്ക് നിസ്ബ ചെയ്താണ് അൽ ഫിഹിരി. പിന്നെ അദ്ദേഹം ഖുറൈശിയാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര ഖുറൈശികളാണ്. പിന്നെ അദ്ദേഹം മക്കക്കാരനാണ്. അതുകൊണ്ടാണ് അൽ ഫിഹിരിയുൽ ഖുറൈശിയുൽ മക്കി എന്ന അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ ചേർത്ത് നിസ്ബ പറയപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിന് ഉമ്മ ഉമൈമ ബിന്ദുൽ ഖനം ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാം ആശ്ലേഷിച്ച മഹത്തുക്കളിൽ എണ്ണപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് അഹദു സാബിഖീന ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് മുൻകടന്നവരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിൽ ഇടം കാണുക എന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് അർഹമായ ദാറുൽ അർഖമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം ഉൾക്കൊണ്ട് ദാറുൽ അർഖമിൽ പ്രവേശിച്ച് ഇസ്ലാം പ്രഖ്യാപിച്ച മഹാനാണ് അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹം സാഹിബുൽ ഹിജ്റത്തൈൻ എന്ന പേരിൽ പ്രസിദ്ധനാണ്. സാഹിബുൽ ഹിജ്റത്തൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഹിജ്റയുടെ വക്താവ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ ഒരു വിഭാഗം രണ്ട് ഹിജ്റയുടെ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഒന്ന് ഹബശയിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ ഹിജ്റ, രണ്ടാമത്തേത് മദീനയിലേക്കുള്ള ഹിജ്റ. അബൂ ഉബൈദത്ത് ഹബശയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി പിന്നീട് മദീനയിലേക്കും ഹിജ്റ പോവുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം സാഹിബുൽ ഹിജ്റത്തൈൻ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം മിനൽ അഷറത്തിൽ മുബഷറ ബിൽ ജന്ന എന്നുള്ളതാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിൽ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ അബൂബക്കറിൻ ഫിൽ ജന്ന വ ഉമറു ഫിൽ ജന്ന എന്ന് പറഞ്ഞ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരെ എണ്ണിയപ്പോൾ അതിൽ അബു ഉബൈദത്ത ആമിർ ഇബ്നുൽ ജറാഹ് ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ 10 പേർ ഏറെ ഭാഗ്യം സിദ്ധിച്ച മഹത്തുക്കൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സഅദ്, സഈദ്, തൽഹത്ത്, സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബു ഉബൈദ ആമിർ റളിയല്ലാഹു അനിൽ ജമീ, ഇവരാണ് അൽ അഷറത്തുൽ മുബഷറ. ആ ഒരു മഹാഭാഗ്യം ലഭിച്ച മഹാനാണ് നമ്മുടെ കഥാപാത്രമായ അബൂബൈദ റളിയല്ലാഹു തആലാനു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഷഹീദ അൽ മഷാഹിദ കുല്ലഹ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എല്ലാ മഷ്ഹദുകളിലും പങ്കെടുത്തു എന്ന് പറഞ്ഞെങ്കിൽ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കാളിയായ യുദ്ധങ്ങളാണ്. ബദർ, ഉഹുദ്, അൽ ഖന്ദഖ് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കാളിയായ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത മഹാനാണ് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. ഈ വിശേഷണങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എത്ര മഹാനാണ് എന്നതാണ് അവിടെ നമുക്ക് ഓതാനുള്ളത്, അതിൽ വായിക്കുവാനുള്ളത്. അതുകൊണ്ടാണ് അന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ കഅബയുടെ പരിസരത്തിരുന്ന് തൻ്റെ കൂടെയുള്ളവരോട് തമന്നൗ എന്ന് പറയുകയുണ്ടായി. തമന്നൗ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടെ പൂതി പറയുക, അവരുടെ ആഗ്രഹം പറയുക എന്നുള്ളതാണ്. അന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലൻ്റെ കൂടെയുള്ളവരൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഉമർ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ആഗ്രഹം പറഞ്ഞത് എപ്രകാരമാണ്? അൻ യകൂന ലി ബൈതൻ മംലൂഅൻ റിജാലൻ മിസ്ല അബി ഉബൈദ എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കൊരു വീടുണ്ടാകണം, ആ വീട്ടിൽ നിറച്ച ആളുകൾ ഉണ്ടാകണം, ആ ആളുകളെല്ലാം അബൂ ഉബൈദയെ പോലെയുള്ള ആളുകളായിരിക്കണം എന്നാണ് ഉമർ റളിയല്ലാഹു തആലാനു തൻ്റെ ആഗ്രഹം പറയുകയുണ്ടായത്. അബൂ ഉബൈദയെപ്പോലുള്ള ആളുകൾ നിറഞ്ഞൊരു വീട് എനിക്കുണ്ടാകലാണ് എൻ്റെ പൂതി എന്ന് അമീറുൽ മുഅ്മിനീൻ പറയുമ്പോൾ ആരാണ് അബൂ ഉബൈദ? ആമിർ ബിൻ അബ്ദുള്ള ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആലാനു. അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രയാണ്! അതുകൊണ്ടാണ് നമ്മൾ ഉമർ റളിയല്ലാഹു തആലാനുമായി ബന്ധപ്പെട്ട ചരിത്രം വായിക്കുമ്പോൾ അബൂ ഉബൈദയും ഉമറും ഈ ഒരു ഭാഗം നമ്മളതിൽ പ്രത്യേകം വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഉമറിന് അത്രമേൽ അബൂ ഉബൈദ റളിയല്ലാഹു തആലാനോട് ഹൃദയബന്ധമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ശാം നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു ഭാഗമാണ്. ഈ ശാമിൽ അന്ന് അബൂ ഉബൈദ റളിയല്ലാഹു തആലാൻഹു അതിൻ്റെ നേതാവായിരുന്നു. അമീറു ശാം എന്ന പേരിൽ ചരിത്രം പറയുന്നത് അബൂ ഉബൈദ റളിയല്ലാഹു തആലാനിനെ കുറിച്ചാണ്. ഷാമിൻ്റെ വിജയം അതിൻ്റെ നേതൃത്വത്തിൽ അന്ന് അമീർ അബൂ ഉബൈദ ആമിർ റളിയല്ലാഹു തആലാനു ആയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനുഹു മറ്റ് ചില ഉമറാക്കളോടൊപ്പം അബൂ ഉബൈദയെയും നിയോഗിച്ചു. അങ്ങനെ ഇർമൂക്കിനെ തുടർന്ന് പിന്നീട് ഷാമിൻ്റെ വിജയം അതിൻ്റെ നേതൃത്വത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു തആലാനു ആയിരുന്നു. ഈ അബൂ ഉബൈദ റളിയല്ലാഹു തആലാനുഹു ഷാമിൻ്റെ അമീറായിരിക്കെയാണ് ഉമർ റളിയല്ലാഹു തആലാനുഹു ഷാം സന്ദർശിക്കുകയുണ്ടായത്. 2 തവണയായിട്ട്, ഒന്ന് ബൈത്തുൽ മഖ്ദിസിൻ്റെ വിജയത്തിന് വേണ്ടി, മറ്റൊന്ന് സുപ്രസിദ്ധമായ ജാബിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഉമർ റളിയല്ലാഹു തആലാൻ്റെ സന്ദർശനമുണ്ടായത്. അന്ന് ഉമർ അമീറുൽ മുഅ്മിനീൻ അബൂ ഉബൈദയുടെ വീട് സന്ദർശിച്ച ചരിത്രം നമ്മൾ ഇന്ന് ഇവിടെ ശ്രവിക്കുകയുണ്ടായി. ഷാമിൻ്റെ അമീറാണ് അബൂ ഉബൈദ. അദ്ദേഹത്തിൻ്റെ വീട് ഉമർ സന്ദർശിക്കുമ്പോൾ ഉമർ ആ വീട്ടിൽ പരതുന്നത് ആ വീട്ടിലെ ഭൗതിക വിഭവങ്ങളാണ്. ഒരു അമീറിൻ്റെ വീട്ടിൽ ഉമർ ഒന്നും ഭൗതിക വിഭവങ്ങളായി കാണാത്തത് കാരണത്താൽ ഉമർ ആശ്ചര്യം കൂറുന്നുണ്ട്. തിന്നാൻ വല്ലതും ചോദിക്കുമ്പോൾ ഷാമിൻ്റെ അമീർ അബൂ ഉബൈദത്ത് ചില റൊട്ടി കഷ്ണങ്ങളാണ് ആ വീട്ടിൽ നിന്ന് തെരഞ്ഞു പെറുക്കി കൊണ്ടുവന്ന് ഉമറിന് നൽകുന്നത്. ഷാമിൻ്റെ അമീറിൻ്റെ വീട്ടിൽ ഈ റൊട്ടി കഷ്ണങ്ങൾ മാത്രമാണോ പശിയടക്കാൻ തിന്നാനുള്ളത് എന്ന് പറഞ്ഞ ഉമർ വികാരഭരിതമായി കരയുന്നുണ്ട്. ആ കരച്ചിലിനെ അബൂ ഉബൈദ ചോദ്യം ചെയ്തപ്പോൾ ഉമർ പറഞ്ഞ വാക്കാണ് ഗയ്യറത്ന ദുന്യ വലം തുഗയ്യർക്ക, ഞങ്ങളെയൊക്കെ ദുനിയാവ് മാറ്റം വരുത്തി, താങ്കളെ ദുനിയാവ് ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല എന്ന്
താൻ കരഞ്ഞതിന് കാരണം അമീറുൽ മുഅ്മിനീൻ ഉമർ പറയുകയുണ്ടായത്. ആരെ മാറ്റം വരുത്തിയിട്ടില്ല, അബൂബൈദയെ ദുനിയാവ് മാറ്റം വരുത്തിയിട്ടില്ല, ഞങ്ങളെയൊക്കെ ദുനിയാവ് മാറ്റം വരുത്തിയെന്ന് ഉമർ പറയുമ്പോൾ ഉമറിനെ ദുനിയാവ് എന്ത് മാറ്റാണ് വരുത്തിയത്? വിരക്തരിൽ വിരക്തരായിരുന്നു ഉമർ അമീറുൽ മുഅ്മിനീൻ. കവി പറഞ്ഞില്ലേ, യാ മൻ റാ ഉമറ തക്സൂഹു ബുർദതുഹു വസ്സൈതു ഉദ്മുല്ലഹു വൽകൂഖ് മാവാഹു. ഉമറിൻ്റെ അന്നത്തെ ഭക്ഷണം റൊട്ടി തന്നെയാണ്, അതിൽ കൂട്ടാൻ സൈത്താണ്. ഉമർ അന്തിയുറങ്ങിയത് ഒരു കൂഹിലായിരുന്നു, കുടിലിൽ. ഉമറിൽ വലിയ മാറ്റമൊന്നും ദുനിയാവ് വരുത്തിയിരുന്നില്ല അന്ന്. അത് ഉമറിൻ്റെ ചരിത്രം വായിക്കുന്ന നമുക്കൊക്കെ അറിയാം. ആ ഉമറാണ് അബൂബൈദയുടെ വീട് സന്ദർശിച്ച് ഞങ്ങളെയൊക്കെ ദുനിയാവ് മാറ്റം വരുത്തി, അങ്ങേ ദുനിയാവ് മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അബൂബൈദയുടെ വിരക്ത ജീവിതത്തിൽ സ്വാധീനിച്ച് അന്ന് കരയുകയുണ്ടായത് എന്നാണ്. ശ്യാം ഖത്തീബ് സൂചിപ്പിച്ചതുപോലെ ആ ശ്യാമാണ് ഇന്നും പ്രക്ഷുബ്ധമായി പ്രശ്നകലുഷിതമായിട്ടുള്ള ശ്യാം. അള്ളാഹു സുബ്ഹാനഹു വതാല അതിൻ്റെ ഇസ്സത്ത് അതിന് തിരിച്ചു നൽകുമാറാവട്ടെ. പക്ഷേ അന്ന് എങ്ങനെ ഉമറും അബൂ ഉബൈദയുമൊക്കെ ശ്യാമിൻ്റെ നേതൃത്വത്തിലെത്തി എന്നുള്ളത് അവരുടെ ജീവിതം നമ്മളോട് പറയുകയാണ്. ചരിത്രപ്രസിദ്ധമായ ഒരു പകർച്ചവ്യാധി നമ്മൾ കേട്ടിട്ടുണ്ട് ശ്യാമിൽ അന്ന് പറയുന്നത്. അമ്വാസ് എന്ന പേരിൽ സ്ഥലം ശ്യാമിൽ, അവിടെയാണ് ആ പകർച്ചവ്യാധിയെ തുടങ്ങിയത്. താഊൻ അമ്വാസ് എന്നാണ് ചരിത്രത്തിൽ അതറിയപ്പെടുക. അത് നാട്ടിൽ പകരുന്നപ്പോൾ ചരിത്രത്തിൽ പറയുന്നത് 36,000 ആളുകൾ അബൂ ഉബൈദയോടൊപ്പം. പക്ഷേ അതിൽ ആ പകർച്ചവ്യാധിക്കപ്പുറം ശേഷിച്ചത് 6,000 പേർ മാത്രമാണ് എന്നാണ്. അപ്പോൾ വലിയൊരളവ് ആളുകളെ ഈ താഊനിലൂടെ അവർ മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. വലിയ ഒരു പകർച്ചവ്യാധിയായിരുന്നു അത്. ആ വിവരം അറിഞ്ഞപ്പോൾ ഉമർ പോയതും അങ്ങനെ ഉമർ ജാബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയതും, ജാബിയ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ജൂലാൻ കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്നുകളുടെ മുകൾ ഭാഗത്തുള്ളൊരു സ്ഥലമാണ്. അള്ളാഹു ആ നാടുകളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ ഉബൈദയും ഉമർ റളിയല്ലാഹു തആല അനുമായിട്ടുള്ള സംഭാഷണം നടന്നത്, അബൂ ഉബൈദ അവിടെ ശേഷിച്ചത്, ഉമർ മടങ്ങിയത്, എല്ലാവരും ഉമറിനോട് മടങ്ങാൻ വേണ്ടി പറഞ്ഞത് തുടങ്ങിയ ചരിത്രമൊക്കെ, ഏതായാലും ഉമർ റളിയല്ലാഹു തആല അനു മദീനയിലെത്തിയപ്പോൾ ഉമറിന് വലിയ സങ്കടവും വിഷമവും. കാരണം മുസ്ലിമീങ്ങൾ ആ പകർച്ചവ്യാധിയിൽ അവിടെ പൊറുതിമുട്ടുന്ന, അവർ മരണപ്പെടുന്ന വാർത്തയാണ് ഉമർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അമീറുൽ മുഅ്മിനീൻ ഉമർ അബൂ ഉബൈദയെ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു കത്തിനെക്കുറിച്ചാണ് ഖത്തീബ് ഇവിടെ ഉണർത്തുകയുണ്ടായത്. എനിക്കൊരു അത്യാവശ്യം നേരിട്ടിരിക്കുന്നു, ആ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ താങ്കളുടെ സാന്നിധ്യം എനിക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ കത്ത് കൈപ്പറ്റിയാൽ അബൂ ഉബൈദ നിങ്ങൾ മദീനയിലേക്ക് വരണം എന്ന് പറഞ്ഞായിരുന്നു ഉമറിൻ്റെ കത്ത്. പക്ഷേ ഈ കത്ത് കൈപ്പറ്റിയപ്പോൾ അബൂ ഉബൈദ കത്ത് വായിച്ചു, അദ്ദേഹത്തിൻ്റെ കണ്ണ് നനഞ്ഞു. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കി, എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ എന്നെ മദീനയിലേക്ക് വിളിക്കുന്നത്? ഞാൻ ഈ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ വിളിക്കുകയാണ് എന്ന് അബൂ ഉബൈദ മനസ്സിലാക്കി. പക്ഷേ അബൂ ഉബൈദയെ സംബന്ധിച്ചിടത്തോളം കൂടെയുള്ളവരെ അവിടെ തനിച്ചാക്കി താൻ പോരുക എന്നുള്ളത് പ്രയാസകരായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂ ഉബൈദ അവിടുന്ന് തിരിച്ചെഴുതി ഉമർ അമീറുൽ മുഅ്മിനീനെ. ആ ഒരു വിഷയം വെച്ച് ആളുകളോട് അബൂ ഉബൈദ പറഞ്ഞു, ഇന്ന അമീറുൽ മുഅ്മിനീൻ യുരീദു അൻ യസ്തബഖിയ മൻ ലൈസ ബിബാഖിൻ. അമീറുൽ മുഅ്മിനീൻ ഉദ്ദേശിക്കുന്നത് ശേഷിക്കാത്ത ഒരാളെ ദുനിയാവിൽ ശേഷിപ്പിക്കാനാണ്. കാരണം ഈ പകർച്ചവ്യാധി വന്നാൽ ആ പകർച്ചവ്യാധിയിൽ സ്വലാസ്ലം മതങ്ങൾ പറഞ്ഞില്ലേ, അത്താഊൻ ഷഹാദത്തുല്ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾക്കുള്ള ഷഹാദത്താണ് പകർച്ചവ്യാധിയിലുള്ള മരണമെന്ന്. ആ ഒരു പകർച്ചവ്യാധിയാണ് അവിടെ അന്ന് പരന്നത്. അതുകൊണ്ട് തന്നെ അത് പിടികൂടിയിട്ടുണ്ടെങ്കിൽ ആളുകൾ മരിക്കുക എന്നുള്ളത്, അതായിരുന്നു അന്നത്തെ ചരിത്രം. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ എഴുതി, നിങ്ങളുടെ ഈ ഉറച്ച തീരുമാനം, ഞാൻ ഇവിടെ നിന്ന് മദീനയിലേക്ക് മടങ്ങണമെന്ന ഉറച്ച തീരുമാനം, അതിൽ നിന്ന് ഹല്ലിൻ നീമിൻ അസീമത്തി, താങ്കളുടെ ആ ഉറച്ച തീരുമാനത്തിൽ നിന്ന് താങ്കൾ എന്നെ ഒഴിവാക്കി തരണം, ഞാൻ വരുന്നില്ല എന്നാണ്. അബൂബൈദയുടെ കത്ത് മദീനയിൽ കിട്ടിയപ്പോൾ ഉമർ അത് വായിച്ചു. ആളുകളുടെ മുമ്പിൽ ഉമർ കരയുകയുണ്ടായി. അബൂബൈദ വരികയില്ല, അവിടെ ശേഷിക്കുകയാണെന്ന വിവരം പറഞ്ഞ് ആളുകൾ ചോദിച്ചു, അമാത്ത അബൂബൈദ, അബൂബൈദ മരിച്ചോ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അതിനോട് പ്രതികരിച്ചത്, ലാ
വഖ അൻ ഖദ് എന്നാണ്. മരിച്ചിട്ടില്ല, മരണത്തോടെ അദ്ദേഹം അടുത്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു തആലനെ കരയുകയുണ്ടായി. ഉമർ ആ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അബൂ ഉബൈദ ആമിർ റളിയല്ലാഹു തആല അൻഹു ആ പകർച്ചവ്യാധിയിൽ അവിടെ വെച്ച് അംവാസിൽ അദ്ദേഹം ഷഹീദാവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. വളരെ പ്രൗഢമായ പ്രസിദ്ധമായ കുറേ ചരിത്രങ്ങൾ ഉള്ള മഹാനാണ് അബൂ ഉബൈദ ആമിർ റളിയല്ലാഹു തആല അൻഹു. ഈ ഉമ്മത്തിൻ്റെ അമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച വിധിച്ച സഹാബിയായ മഹാൻ. അദ്ദേഹം തിരുവിയോഗ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാകാൻ നാമനിർദ്ദേശം നൽകിയ ആദ്യത്തെ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കെ ബനു സായിദ എന്ന് പറയുന്ന ഗോത്രക്കാരുടെ തോട്ടത്തിൽ അൻസാരികൾ ഒരുമിച്ച് കൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പിൻഗാമിയെ നിശ്ചയിക്കുവാനുള്ള യോഗം കൂടിയപ്പോൾ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വഴിമാറുമെന്ന് കണ്ട അബൂബക്കറും ഉമറും അബൂ ഉബൈദയുമൊക്കെ ആ തോട്ടത്തിലെത്തി അൻസാരികളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഖലീഫയാകാൻ അർഹൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ് എന്ന് അറിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാമനിർദ്ദേശം നൽകിയത് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവാണ്. അതിനെയാണ് ഉമർ പിന്തുണക്കുകയുണ്ടായത്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആലനെ സമ്മതിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് അവിടെ കൂടിയ അൻസാരികളും പിന്നീട് സഹാബികളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ബൈഅത്ത് ചെയ്യുകയുണ്ടായത്. അബൂ ഉബൈദ റളിയല്ലാഹു തആലൻ്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഏറെ വിലമതിക്കാവുന്ന വിഷയങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിനുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ ഇടം കാണാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. ഏറ്റവും നല്ലതിലേക്ക് അള്ളാഹു നമുക്ക് ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ മഹമ്മായ ഫളിനാൽ ഫലസ്തീനിൽ വിശിഷ്യ ഗസയിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികളുടെ പ്രയാസങ്ങളെ അവരെ തൊട്ട് ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഫിയത്തും അഫുവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ശിഫയെ അവരിൽ രോഗികളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരെ അള്ളാഹു ശുഹദാക്കളായി പരലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് എല്ലാ മുസീബത്ത് അവരിൽ നിന്ന് ഉയർത്തുമാറാവട്ടെ. അവർക്ക് നേരെ തിന്മ കൊണ്ടുവന്ന ശത്രുവിൻ്റെ തിന്മ ശത്രുവിലേക്ക് അള്ളാഹു തിരിച്ചയക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഫലസ്തീനെ ഗസയെ യഹൂദരുടെ മലിനഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മസ്ജിദുൽ അഖ്സയിൽ ഒരു സുജൂദിന് അവസരം നൽകി നമ്മളവിടെല്ലാം കനിയുമാറാവട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹജാത്. അള്ളാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അള്ളാഹുമ്മ ഇഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി ബിലാദിൽ ഹറമൈനി ശരീഫൈനി അംനഹ വയുംനഹ വരിജാല അംനഹ. അള്ളാഹുമ്മ ഇഹ്ഫദ് ലഹ ഖിയാദതഹ വഅഖീദതഹ. അള്ളാഹുമ്മ ഇഹ്ഫദ് ലഹ സുഗൂറ ഹുദൂദിഹ إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. ഗൈഡൻസ് ടി വി, ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ, സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്.